മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ശ്രദ്ധിക്ക, അപ്പോൾ പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രദേശത്തേക്ക് 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 5 മാർക്ക്. എന്തിനാണ് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, നമുക്ക് 5 മാർക്ക് കിട്ടും. എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അപ്പൊ നമ്മളൊരാൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളോട് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചാൽ മതി. സി ആര് ഇന്റർവ്യൂ ചെയ്യണില്ല 5 ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സോ പോവാലോ നമുക്ക്. നോക്കൂ സാർ, നോക്കൂ. 1st ക്വസ്റ്റ്യൻ, Tell me a little bit about yourself. നിങ്ങളെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞൊരു, നിങ്ങളെ കുറിച്ച് കുറച്ച് സംസാരിക്കും നിങ്ങൾ അല്ലേ. നമ്മളൊരാളെ കാണുമ്പോൾ തന്നെ പറയണില്ലേ നിങ്ങളെ കുറിച്ച് 2 വാക്ക് അല്ലേ. അപ്പം നമ്മളെന്താ പറയുക? ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ ഐം ഷാഫി, ഐം ഫ്രം കൊളപ്പുറം, ആൻഡ് ഐം ഫ്രം മലപ്പുറം അല്ലേ. അങ്ങനെ ഓരോ നമ്മൾ ഓരോ ഡീറ്റെയിൽ പറയില്ലേ നമ്മൾ. സി അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെൽ മീ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത് അല്ലേ. ഞാനൊരു സിംഗറാണ്, ഐ എം എ സിംഗർ അല്ലേ. പിന്നെ ഞാനൊരു നോവലിസ്റ്റ് ആണ്, ഐ എം എ നോവലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ഡീറ്റെയിൽ ഇവിടെ പറഞ്ഞൂടെ പറഞ്ഞൂടെ. ആൻസർ റിക്വയർമെൻറ്റിൽ ഉണ്ടെങ്കിൽ, ഉത്തരം റിക്വയർമെൻറ്റിൽ ഉണ്ടെങ്കിൽ ആൻസർ എഴുതി കൊടുക്കുക. ക്ലിയർ? ക്ലിയർ. സി ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു മാറ്റം ഉണ്ടായ ഒരു സമയം ഉണ്ടാവില്ലേ, അതെന്താണെന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കൊടുക്കുക? ഒന്നുകിൽ വെൻ ഐ മെറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫസ്റ്റ് ടൈം അല്ലേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്ത് ഒരു വൈത്തിരി ഉണ്ടായത് എന്നൊക്കെ വേണമെങ്കിൽ ഉത്തരം കൊടുക്കുക കേട്ടോ. ചോദ്യത്തിൽ നമുക്ക് ചോദ്യമാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം അഥവാ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു ഉത്തരം എഴുതി കൊടുക്കുക കേട്ടോ. ദൻ തേർഡ് ക്വസ്റ്റ്യൻ പറയും, ഹു ഇസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന്, ആരാണ് നമ്മുടെ റോൾ മോഡൽ ഉണ്ടാവല്? ഉത്തരം എഴുതി കൊടുക്കണം സാറെ. ഉത്തരം മൈ പാരൻസ് ആയി മൈ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ മതിടാ. മൈ റോൾ മോഡൽസ് അല്ലേ, മൈ പാരൻസ് ആയി മൈ മൈ പാരൻസ് പറ ആർ മൈ റോൾ മോഡൽസ്. ഉത്തരം എഴുതി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല കേട്ടോ. ശ്രദ്ധിക്കുക, നോക്കൂ. 4th ക്വസ്റ്റ്യൻ, ഡു യു എൻജോയ് ദിസ് കരിയർ? നിങ്ങൾ ഈ ഒരു കരിയർ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് കേട്ടാ. ഉണ്ട് എന്ന് തന്നെ പറയാം, വേറെ ഇപ്പം എന്താ ഇല്ലാന്ന് അറിയാൻ പറ്റുമോ കേട്ടാ. നോക്കൂ, 5th ചോദ്യം പറയടാ പറയടാ. വാട്ട് ആർ ദ ചലഞ്ചസ് വിച്ച് യു ഹാവ് ഫേസ്ഡ് ഇൻ യുവർ ലൈഫ്? അല്ലേ, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടില്ല വെല്ലുവിളികൾ എന്തൊക്കെയെന്നുള്ളത് പറയണം എന്ന്. ഒരുപാട് വെല്ലുവിളികൾ എല്ലാ മനുഷ്യന്മാരും നേരിടുന്നതാണ്. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടതെന്നുള്ള നീണം നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ ഉത്തരം കിട്ടണില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയാം? ഐ ഹാവ് ഫേസ്ഡ് മെനി ചലഞ്ചസ് ആൻഡ് ഐ വിൽ ടെൽ ഇറ്റ് ബാക്ക്. ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി എന്ന്. അല്ലാണ്ട് അതിങ്ങനെ എഴുതി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ആ ചലഞ്ചസ് എന്ത് ചെയ്യുക? ആണ്ട് എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്ലാസ് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, നമുക്ക് 5 ചോദ്യം എഴുതിയാൽ മതിടാ. ഞാൻ ഈ 3 എഴുതി തരുന്നത് എന്തിനാണെന്നറിയോ? ഈ എക്സ്ട്രാ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ എഴുതി ഒന്ന് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് എഴുതി ഒന്ന് വെച്ചാൽ മതി കേട്ടോ. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. What is your future plan? എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ എന്ന് അല്ലേ. അപ്പം നമുക്ക് ഉത്തരം എന്ത് കൊടുക്കാം? ഐ ഹാവ് എ ലോട്ട് ഓഫ് പ്ലാൻസ്. എനിക്ക് ഒരുപാട് എന്തുണ്ട് പറയും? ഒന്നുകിൽ എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് ഇട്ട്, അല്ലാണ്ട് എ ലോട്ട്സ് ഇല്ല എന്നിട്ടോ. ഐ ഹാവ് എ ലോട്ട് ഓഫ് പ്ലാൻസ്, എനിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ, നമ്മൾ നോക്കിക്കാണാം. അത്ര പറഞ്ഞാൽ മതി, അല്ലാണ്ട് എനിക്ക് ആ പ്ലാൻ ഉണ്ട് ഈ പ്ലാൻ ഉണ്ട് എല്ലാം കൂടെ പറഞ്ഞു വെക്കണ്ട. വെരി ഗുഡ്. അയാളുടെ പ്ലാൻ എന്താ നിങ്ങൾക്ക് അറിയോ? പിന്നെ വെറുതെ എഴുതാൻ നിൽക്കണോ കേട്ടോ. Let's wait and see എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ തട്ടിക്കൂട്ടുക. ദെൻ 7th പറയും, വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്? നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്താണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ക്യാരക്ടറാണ് എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ക്യാരക്ടർ തന്നെയാണ് എൻ്റെ വീക്ക്നെസ്, അല്ലേ. അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റൂട്ടോ. വാട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ്സ് യുവർ ലൈക്ക്, ദാറ്റ്സ് അപ്പോൺ യു. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദി ന്യൂ ജനറേഷൻ? ന്യൂ ജനറേഷനുള്ള പുതുതലമുറക്കുള്ള നിങ്ങളുടെ അഡ്വൈസ്, ഉപദേശം എന്താന്ന് വെച്ചാൽ അതിൻ്റെ വക കേട്ടോ. നോക്കൂ, ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ബി ഗുഡ് ടു ഓൾ. ബി ഗുഡ് ടു ഓൾ, നിങ്ങളെല്ലാവർക്കും നല്ല ആളാവുക. കഴിഞ്ഞിട്ടില്ല. ആൻഡ് കൂടാണ്ട് സ്പ്രെഡ് ചെയ്യുക, എന്ത് പരത്തുക, സ്പ്രെഡ് ലവ്, സ്നേഹം പരത്തുക ഇൻ ദ വേൾഡ്. ലോകത്ത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? സ്നേഹം പരത്തുക എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് എന്ത് ചെയ്യണം നിങ്ങൾ കൊടുക്കണം. ഇത് കൊടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടൂടാ? 5 മാർക്ക് കിട്ടും എന്ന്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായടാ? സ്പീച്ചിന് 8 മാർക്ക്, പിന്നെ അപ്രീസിയേഷൻ 8 മാർക്ക്, പിന്നെ നമ്മൾ പഠിച്ച പ്രൊഫൈലിന് 5 മാർക്ക്, പിന്നെ നമ്മൾ പഠിച്ച ഏതായിരുന്നടാ പറയും, ഏതായിരുന്നു? ഒരു 6 മാർക്കിൻ്റെ നമ്മൾ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചില്ലായിരുന്നോ? 6 മാർക്കിൻ്റെ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചില്ലായിരുന്നോ അല്ലേ? പിന്നെ പ്രൊഫൈലിന് 5 മാർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ 6 മാർക്ക് ഇതിന് പഠിച്ചിട്ടുണ്ട്. ദെൻ 5 മാർക്ക് എന്തിനു പറയും, നമ്മളിപ്പോൾ പഠിച്ച ഇൻ്റർവ്യൂ ക്വസ്റ്റിനോട് കിട്ടിക്കാച്ച എത്ര മാർക്കായി ഇപ്പോൾ ടോട്ടല്? 16, 5, 21, 6, 27, 5, 27, 5 എത്രയാടാ?
ഇരുപത്തേഴും അഞ്ചും 33 മാർക്കായി അല്ലേ, 32 മാർക്കായിട്ടോ, 32 മാർക്ക് കേട്ടോ, 32 മാർക്ക്. കണക്കിലേശം വീക്കാണ്, ഇംഗ്ലീഷ് ഞാൻ വേറെ ലെവലാണ്. പൊളി, താങ്ക് യു വെരി മച്ച്, ലെറ്റ്സ് സീ യു.